സിദറത്തുൽ മുൻതഹയുടെ മുരടിൽ നിന്ന് അവിടെ നിന്ന് നാല് നദികൾ നബി ഞങ്ങൾ കണ്ടു. നഹ്റാനി ഫിൽ ജന്ന വ നഹ്റാനി ഫിൽ അർള്, ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ആ നദികൾക്ക് സ്വർഗലോകവുമായൊരു കണക്ഷനുണ്ട്. വനഹ്റാനി ഫിൽ ജന്ന, രണ്ട് നദികൾ സ്വർഗത്തിലേക്കാണ്. സിദറത്തുൽ മുൻതഹയുടെ മുരടിൽ നിന്ന് രണ്ട് നദികളുണ്ട്. ഒന്ന്, രണ്ട് നദികൾ ഓരോന്ന് രണ്ടെണ്ണം ഭൂമിയിലാണ്, രണ്ടെണ്ണം സ്വർഗലോകത്തേക്കാണ്. നഹ്റാനി ഫിൽ അർളി അന്നീലു വൽ ഫുറാത്, ഒന്ന് നൈൽ നദിയാണ്, മറ്റേത് യുഫ്രട്ടീസ് നദിയാണ്. ഇറാഖിലൂടെ ഒഴുകുന്ന യുഫ്രട്ടീസ്, ഈജിപ്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനേകം 6600 കിലോമീറ്റർ ഓടുന്ന നദിയാണ് നൈൽ. 6600 കിലോമീറ്റർ പഠിച്ചോനെ, എത്രയോ രാജ്യങ്ങൾ ഉഗാണ്ടയിൽ നിന്ന് അന്ന് തുടങ്ങി എത്രയോ നാടുകളിലൂടെ കടന്നിട്ടാണ് അങ്ങ് അലക്സാണ്ട്രിയുടെ ഭാഗത്ത് ആ ഭാഗത്തെത്തിയിട്ടത്. മെഡിട്രേനിയൻ കടലിൽ അവസാനിക്കുന്നത് അൽ ബഹറുൽ മുത്തവസ്സിത്തിൽ. 6600 കിലോമീറ്റർ നിറയെ വെള്ളമാണ്, നമ്മുടെ നാട്ടിലത്തെ പുഴ പോലെ നിറയെ വെള്ളമാണ്. ഈജിപ്തിലൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, എത്ര മെട്രിക്, അതിനൊരു കണക്കുണ്ട്. ഒരു സെക്കൻഡിൽ ഈജിപ്തിലെ വെള്ളം, നൈൽ നദിയുടെ വെള്ളത്തിൻ്റെ ഒരു കണക്കുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു, ഒരു സെക്കൻഡിൽ പാസ്സാവുന്ന വെള്ളത്തിൻ്റെ വോള്യം. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് നെറ്റിലൊന്ന് നോക്കി, വലിയ അത്ഭുതമുള്ള നദിയാണ്. എത്രയാണ്, 6000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടും ഈജിപ്തിലൊക്കെ കപ്പൽ പോകാത്ത വലിയ വലിയ ബോട്ടുകളാണ് ഈജിപ്തിൽ ഈ നദിയിൽ ഒഴുകുന്നത്. വലിയ വലിയ ബോട്ടുകൾ, അടി തട്ടൂല, അത്രയും ആഴമുണ്ട് വെള്ളം. വലിയ വലിയ ഹൗസ് ബോട്ടുകൾ, ചെറുതൊന്നുമല്ല, രണ്ടും നാലും അഞ്ചും നിലകളുള്ള വലിയ വലിയ ബോട്ടുകൾ ഇപ്പോഴും നൈൽ നദിയിലുണ്ട്. നൈൽ ക്രൂസ് ചെയ്യും. സുബ്ഹാന ജല്ല ജലാല, മൂസ നബി അലൈഹിസ്സലാമിനെ ഒഴുക്കിവിട്ട ആ ഒരു നദിയാണത്. ഖൈറോവിൽ എത്തിയാൽ ഖൈറോ നഗരം, ഈജിപ്തിൻ്റെ ഹാർട്ട് എന്ന് പറയാവുന്നത് ഖൈറോ നഗരമാണ്. 6550 കിലോമീറ്ററാണ് ലെങ്ത് ഓഫ് നൈൽ റിവർ. ജസാകല്ലാഹു ഖൈർ. അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു വോള്യം കൂടെ ഉണ്ട്, പെർ സെക്കൻഡ് കടന്നു പോകുന്ന വെള്ളം. അപ്പോ വലിയ അത്ഭുതമാണ്. അതിനൊരുപാട് കൈവരികളുണ്ട്, നൈൽ നദിക്ക് കൈവരികളുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കുഞ്ഞായിരുന്നപ്പോ മൂസ നബിയെ ഉമ്മ പെട്ടിയിലാക്കി വിട്ടില്ലേ, ആ പെട്ടി പോയത് മെയിൻ റൂട്ടിലല്ല പോയത്, പുഴയുടെ കൈവരികളിലൂടെയാണ് കടന്നു പോയത്. ആ ഒരു കൈവരി ഫറോവിന്റെ പാലസിന്റെ മുമ്പിലേക്കാണ് എത്തിയിരുന്നത്. അങ്ങനെയാണ് ഈജിപ്തിന്റെ ഈ ഖൈറോവിലെ ഒരു പ്രത്യേകത. ഖൈറോയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പിരമിഡുകളുള്ളത്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങളാണ്, അതിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരുടെ കബറായിരിക്കും. അതിനാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. പിരമിഡൊക്കെ മക്ബറയാണ്, പണ്ടത്തെ രാജാക്കന്മാരുടെ. ഈജിപ്ഷ്യൻസ് നൈൽ ആവറേജ് 1584 മീറ്റർ ക്യൂബ്, ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ 1584 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് അതിലൂടെ കടന്നു പോകുന്നു. സുബ്ഹാനല്ലാഹ്. What is the volume of the Nile River? 300 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് നൈൽ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാന, ഒരു ദിവസം 300 മില്യൺ ക്യൂബിക് മീറ്റർ പെർ ഡേ അക്കോർഡിംഗ് ടു ട്രാവലിംഗ് അലോങ് റിവേഴ്സ് എ ഡച്ച് ബൈലിംഗൽ ട്രാവൽ മാഗസിൻ. ഓക്കെ, അപ്പോൾ അത്രയും 300 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം, ക്യൂബിക് മീറ്റർ നിറയെ വെള്ളമാണ്. ഇതൊക്കെ വരുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ്, ഉഗാണ്ടയിൽ. ഉഗാണ്ടയിലാണ് ലേക്ക് വിക്ടോറിയ, ഉഗാണ്ടയിലല്ലേ? ഒന്ന് പോയാൽ നോക്കി, ലേക്ക് വിക്ടോറിയ ഉഗാണ്ടയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതല്ല, ആഫ്രിക്കയിലാണ് ഉഗാണ്ട. ഉഗാണ്ട തന്നെയാണ് ലേക്ക് വിക്ടോറിയ. പക്ഷെ അതിന് സിദറത്തുൽ മുൻതഹയുമായി ബന്ധമുണ്ടെന്നാണ്. സിദറത്തുൽ മുൻതഹ, സിദറത്തുൽ മുൻതഹയുടെ ഉറവിടവുമായി ലേക്ക് വിക്ടോറിയയുടെ ഈ ഒരു തടാകത്തിന് അള്ളാഹു ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകൾ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ആകാശത്ത് എവിടെയോ കിടക്കുന്ന സാറ്റലൈറ്റുമായിട്ടാണ്. സംഭവം നമ്മുടെ കയ്യിലാണുള്ളത്. പക്ഷെ ഈ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഈ ഒരു മൊബൈൽ ഫോണിന് എവിടെയോ ഭൂമിയുടെ ഔട്ടർ സ്പേസിൽ കിടക്കുന്ന സാറ്റലൈറ്റുകളുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ്. ഉണ്ടെന്നല്ല, ഉണ്ട്, അപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ എനിക്കൊരു കോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ നിങ്ങളുടെ കോൾ എൻ്റെ ഫോണിലേക്കല്ല നേരെ വരുന്നത്, ഇത് ആകാശ ലോകത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ സാറ്റലൈറ്റാണ് ഭൂമിയിലെ റിസീവറിലേക്ക് വിട്ട് മൂപ്പരാണ് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നടക്കുന്നത് ഒരു സെക്കൻഡിൻ്റെ എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ്, മൈക്രോ സെക്കൻഡ് കൊണ്ട് നടക്കല്ലേ. നിങ്ങൾ റിങ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഫോണ് പോകുന്നത് ആകാശത്തേക്കാണ്.
എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് കണക്ഷനിലേക്കാണ്, റിസീവറിൽ നിന്ന് സാറ്റലൈറ്റ്, അവിടെ നിന്ന് എവിടേക്കാണ് അത് പോകേണ്ടത്, അതിൻ്റെ റിസീവറിലേക്ക് വരുന്നു, എന്നിട്ട് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് നടക്കല്ലേ. നൈൽ നദിയുടെ ഉറവിടം സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുമ്പോൾ ചിലർ പറയും ലേക്ക് വിക്ടോറിയ അല്ലേ, അതിപ്പോ എങ്ങനെ പിന്നെ അങ്ങനെ ആവുക. നബി തങ്ങൾ മിഅ്റാജിന് കണ്ട അത്ഭുതമാണത്, നഹ്റാനി ഫിൽ അർളി വ നഹ്റാനി ഫിൽ ജന്ന. പോയാ കിട്ടിയില്ലേ? ലേക്ക് വിക്ടോറിയ ആഫ്രിക്കയിൽ. The Nile River flows from south to north through eastern Africa. It begins in the rivers that flow into Lake Victoria, located in modern day Uganda. അതെ, ടാൻസാനിയ, കെനിയ, ഈ മൂന്ന് പ്രദേശം ഉഗാണ്ടയിലാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോ ആ ഒരു വലിയൊരു ജലാശയമാണ്, അവിടെ നിന്നാണ് ഇത്രക്ക് 300 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം ഒരു ദിവസം കടന്നു പോകാൻ മാത്രം. ഇവിടെ നിന്നാണ് ഈ വെള്ളമൊക്കെ അവിടെ ഉത്ഭവിക്കുന്നത്. ഭയങ്കര അത്ഭുതമല്ലേ? ഇത്രയും വെള്ളം വരണ്ടേ? ആ വെള്ളം ഒരു 100 മീറ്റർ അല്ല ഓടുന്നത്, 6600 കിലോമീറ്റർ ഓടണം. അപ്പൊ എത്ര ആയിരിക്കും നൈൽ നദിയിലെ വെള്ളത്തിന്റെ വോള്യം നോക്കി നിങ്ങൾ. അത് ഓടുന്ന വലിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ നോർത്ത് നിന്ന് സൗത്തിലേക്ക് ഓടുന്ന, സോറി, സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് ഓടുന്നത് അല്ലേ ഈ വെള്ളം. നൈൽ നദിന്റെ പ്രത്യേകത flows from from south to north. ഭംഗി കാണിച്ചെന്നില്ലുണ്ട്. കാരണം തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുന്ന നദിയാ, അതും വലിയൊരു അത്ഭുതമാണ്. വടക്ക് നിന്ന് തെക്കോട്ട് താഴോട്ടാ അധികം ഒഴുകുക, അധികം നദികളും അങ്ങനെയാണ്. പക്ഷെ നൈൽ നദിയുടെ പ്രത്യേകത നേരെ ഓപ്പോസിറ്റ് ആണ്, സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് അല്ലേ. സ്വർഗവുമായി ബന്ധമുള്ള നദിയാണത്, ഒരുപാട് അത്ഭുതങ്ങൾ അതുമായി കിടക്കുകയാണ്. സ്വർഗവുമായി ബന്ധമുണ്ട്. അതുപോലെ അത്ഭുതമുള്ള നദിയാണ് യുഫ്രട്ടീസ്. യുഫ്രട്ടീസ് ഇറാഖിലൂടെ ഓടുന്ന നദിയാണ്, ഇതേപോലെ 1000 കിലോമീറ്ററുകൾ. സുബ്ഹാന ജല്ല ജലാലു. ആ രണ്ട് നദികൾക്കും സ്വർഗവുമായി ബന്ധം, സോറി, സിദ്റത്തുൽ മുൻതഹായുമായി ബന്ധമുണ്ട്. പിന്നെ നബി ഞങ്ങൾ പറഞ്ഞു വനഹ്റാനി ഫിൽ ജന്ന, ആ വൃക്ഷത്തിന്റെ താഴ്വരയിൽ നിന്നും വേറെ രണ്ട് നദികൾ ഒഴുകുന്നുണ്ട്, അത് സ്വർഗത്തിലേക്കാണ്.